ജൈവ വൈവിധ്യങ്ങളുടെ അത്യപൂർവ സംഗമഭൂമിയാണ് കോൾ നിലങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും 0.5 മുതൽ 2 മീറ്റർ താഴെയുള്ള നിലങ്ങളെയാണ് കോൾ പടവുകൾ എന്ന് പറയുന്നത്. വിവിധ ധാതുലവണങ്ങളുടെയും മൂലകങ്ങളുടെയും സമ്പുഷ്ട ഉറവിടമായ ഈ തണ്ണീർത്തടങ്ങൾ സ്വദേശിയും വിദേശിയുമായ അപൂർവ പക്ഷികളുടെയും മത്സ്യസമ്പത്തിന്റെയും ജീവജാലങ്ങളുടെയും അമൂല്യമായ ആവാസ കേന്ദ്രമാണ്. ഏക്കറു കണക്കിന് സ്ഥലത്ത് വിശാലമായി പരന്നുകിടക്കുന്ന പ്രകൃതിയുടെ സ്വാഭാവിക നീർസംഭരണിയായ കോൾ മനോഹരമായ കാഴ്ചകളുടെ വേലിയേറ്റമായി കണ്ണും മനസ്സും നിറയ്ക്കുന്നു. കണ്ടാലും കണ്ടാലും മതിവരാത്ത നെൽച്ചെടിയുടെ ഹരിതാഭയും നെൽമണികളുടെ സ്വർണ്ണത്തിളക്കവും മുങ്ങിത്തുടിക്കുന്ന നീർപക്ഷികളും ഊളിയിട്ടുപായുന്ന മത്സ്യക്കൂട്ടങ്ങളും കണ്ണത്താ ദൂരത്തോളം ഓളപ്പരപ്പിൽ ചാഞ്ചാടുന്ന തെളിനീരും നട്ടുച്ചയ്ക്ക് പോലും വീശിയടിക്കുന്ന കുളിർകാറ്റും മാളത്തിൽ ഒളിഞ്ഞിരുന്ന് സംഗീതവിരുന്നൊരുക്കുന്ന ഏതൊക്കെയോ ജീവികളുമെല്ലാം പ്രകൃതിയുടെ ഹൃദയത്തുടിപ്പ് നമ്മുടെ നെഞ്ചിലേക്കും പകരുന്നു. നീർത്തട തണുപ്പ് തേടി മാത്രം രാജ്യാന്തര പാതകൾ പിന്നിട്ട് ഇവിടെ എത്തുന്ന ദേശാടന പക്ഷികളുണ്ട്. ഇവയിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. കേരളത്തിലെ കോൾ നിലങ്ങൾ തൃശൂർ മലപ്പുറം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കും. അതീവ ഫലപുഷ്ടിയുള്ള കോൾ നിലങ്ങളിൽ കൃഷി ചെയ്താൽ ഗംഭീര വിളവ് ലഭിക്കുമെന്നതുകൊണ്ടാണത്രെ ഇതിന് കോൾ എന്ന് പേര് വന്നത്. കേരളത്തിലെ കോൾ നിലത്തിന്റെ ആകെ വിസ്തീർണം 13,682 ഹെക്ടറാണ്. തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം തൃശൂർ ചാവക്കാട് താലൂക്കുകളിലായാണ്. അതിർത്തി തെക്ക് ചാലക്കുടി പുഴയും വടക്ക് ഭാരതപ്പുഴയും കേച്ചേരി പുഴയുടെയും കരുവന്നൂർ പുഴയുടെയും നദീതടങ്ങളും ഇതിന്റെ ഭാഗമാണ്. തൃശൂരിലെ കോൾ പടവുകൾ പ്രകൃതിയൊരുക്കിയ ഒരു ശുചീകരണ സംവിധാനമാണ് എന്ന് പറയാം. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെടുത്തിയ തോടുകളും കനാലുകളും വിവിധ നദികളുമായി കൂടിച്ചേരുന്നു. പുഴകൾ പടിഞ്ഞാട്ടൊഴുകി അറബിക്കടലിലും മൺസൂൺ കാലത്ത് കുലംകുത്തിയൊഴുകുന്ന വെള്ളത്തോടൊപ്പം എത്തുന്ന എക്കൽ കരുവന്നൂർ കേച്ചേരി പുഴയുടെ തീരങ്ങളെ ഫലപുഷ്ടമാക്കുന്നു. ഈ മണ്ണാണ് കോൾ നിലങ്ങളിൽ പൊന്നു വിളയിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ തൃശൂരിലെ കോൾ പടവുകളിൽ നെൽകൃഷി ചെയ്തിരുന്നുവെന്ന് രേഖകൾ പറയുന്നു. വർഷത്തിൽ പകുതിയോളം കാലം വെള്ളം നിറഞ്ഞു തുളുമ്പിക്കിടക്കുന്ന കോളിൽ ഇരിപ്പൂ കൃഷിയാണ് ചെയ്തു വരുന്നത്. സെപ്റ്റംബറിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന കടും കൃഷിയും ഡിസംബറിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന പുഞ്ചയും. എന്നാൽ ജൈവസമ്പുഷ്ടിയുടെ അക്ഷയഖനിയായ കോൾ നിലങ്ങളിലും നാം വിഷം കലർത്തി. മണ്ണിലും ജലത്തിലും പ്രതീക്ഷയുടെ സ്വപ്നമായി ഉരുണ്ടുകൂടിയ നെൽമണിയിലുമെല്ലാം വിഷം. മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യനെയും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വിഷം തുടച്ചു മാറ്റാനുള്ള വിപ്ലവകരമായ കാർഷിക പടയൊരുക്കത്തിലാണ് അഡാട്ട് പഞ്ചായത്തിലെ 9 മുറി കോൾ പടവിലെ ഒരു കൂട്ടം കർഷകർ. മിഷൻ അഡാട്ട് ജൈവം അമൃതം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ജൈവ കാർഷിക പടപ്പുറപ്പാടിന് 100 ഏക്കർ ഭൂമിയിലെ 64 കർഷകരോടൊപ്പം കൃഷിക്ക് ശക്തമായ പിന്തുണയുമായി എന്നും കൂടെയുള്ള അഡാട്ട് ഫാമേഴ്സ് സഹകരണ ബാങ്കും കേരള കാർഷിക സർവകലാശാലയും നേതൃനിരയിലുണ്ട്. എല്ലാ സഹായവും നൽകി ഇസാഫും. പ്രകൃതിയാ തന്നെ അതീവ ജൈവസമ്പുഷ്ടമായ ഇവിടെ പ്രകൃതിയോടിണങ്ങി പരസ്പര പൂരകങ്ങളായ സംയോജിത കൃഷിയിലൂടെ എല്ലാം ജൈവമായി ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് 9 മുറി കോൾപടവ്. രാസവസ്തുക്കളുടെ മാലിന്യമില്ലാത്ത ശുദ്ധമായ നെല്ലിനോടൊപ്പം ജൈവ താറാവ്, വിഷരഹിതമായ പച്ചക്കറി, മത്സ്യം, പൂക്കൾ തുടങ്ങിയവ പ്രകൃതിയുടെ അമൃതവർഷമായി 9 മുറി കോൾപടവിനെ ധന്യമാക്കുന്നു. അഡാട്ട് കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന 9 മുറി കോൾപടവ് കേച്ചേരി പുഴയുടെ നീർത്തടത്തിൽ ഉൾപ്പെടുന്നതാണ്. വർഷങ്ങളായി ഇവിടെ കീടനാശിനി ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷിയാണ് നടത്തുന്നതെങ്കിലും നെല്ലും മീനും താറാവും എന്ന പരിപൂർണ ജൈവ കൃഷിയിലേക്കുള്ള മിഷൻ അഡാട്ട് ജൈവ അക്ഷയ ഭക്ഷണ സ്രോതസ് എന്ന ജൈവ കാർഷിക മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത് 2014 ഒക്ടോബർ 16 MV രാജേന്ദ്രൻ പ്രസിഡന്റായുള്ള അഡാട്ട് ഫാമേഴ്സ് ബാങ്കും തൃശൂരിലെ കേരള കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ യു ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമും ചുക്കാൻ പിടിച്ചപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വിജയ കവാടങ്ങൾ ഒന്നൊന്നായി തുറന്നു. അഡാട്ട് ഫാമേഴ്സ് ബാങ്കിന്റെ കീഴിൽ 12 പാഴ്ചകളിലായി വ്യാപിച്ചു കിടക്കുന്ന കൃഷി എല്ലാം ബാങ്കിന്റെ എല്ലാ സംരക്ഷണങ്ങളും നടത്തുന്നത് വർദ്ധിച്ച വളവും എല്ലാം ഉറപ്പുവരുത്തുകയും കൃഷിക്കാർക്ക് പൊതുവെ തന്നെ എല്ലാ രീതിയിലും ബാങ്കിന്റെ ഇടപെടലുണ്ട്. പക്ഷേ അതിന് കിട്ടുന്ന ഉൽപ്പന്നം വർദ്ധിച്ച വിളവൊക്കെ കിട്ടിയത് തന്നെ അത്
തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചർച്ച ബാങ്കിൻ്റെ ഭാഗത്ത് വരികയും അപ്പോൾ അതിൽ കണ്ട് അമിതമായ രാസ കീടനാശിനികളുടെ പ്രയോഗം കൊണ്ടുള്ള ഉൽപ്പാദന രീതിയാണ് പൊതുവെ തന്നെ കേരളത്തിലുള്ളത് ലോകത്തുമുള്ളത് പ്രത്യേകിച്ച് അടാട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് അനുസരിച്ച് അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും രാസ കീടനാശിനികളും അത് കുറച്ചുകൊണ്ട് എങ്ങനെ ഉൽപ്പാദനം നിലനിർത്താൻ പറ്റും എന്നുള്ളൊരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്യും. കുറച്ച് കാലങ്ങളായിട്ട് കീടനാശിനി വിമുക്ത കൃഷിയിൽ ബാങ്ക് പ്രയോഗിക്കുകയുണ്ടായി. ഈ അത് കഴിഞ്ഞ് കീടനാശിനി വിമുക്ത കൃഷിയിൽ തന്നെ യഥാർത്ഥ ജൈവ രീതിയിലുള്ള കൃഷി ബാങ്ക് ആലോചിക്കും. അങ്ങനെ 100 കോൾപ്പടയിൽ ഒരു 100 ഏക്കർ സ്ഥലത്ത് ജൈവ രീതിയിലുള്ള കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൈവരീതി കൃഷി എന്ന് പറഞ്ഞാൽ ഒരു സത്യത്തിൻ്റെ കൃഷിയാണ്. സത്യം തന്നെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ രംഗത്ത് ഈ ജൈവരീതി കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സത്യന്തമായി ജീവിക്കുന്ന കുറേ കൃഷിക്കാരും അവർ സമൂഹവും സൃഷ്ടിക്കുകയും ബാങ്ക് അതിൻ്റെ കൂടെ നിൽക്കുകയും അങ്ങനെ സത്യന്തമായി ഒരു ജൈവരീതി കൃഷി നടക്കുന്നു. ജൈവരീതി കൃഷിയിലെ യഥാർത്ഥത്തിൽ എന്താണെങ്കിൽ അത് സർട്ടിഫിക്കേഷനാണ് അതിൻ്റെ നിയമം. വിവിധ ഏജൻസികളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ജൈവരീതി എന്ന് പറയുന്ന അതിന് പകരം ബാങ്ക് ഒരു പുതിയ കാഴ്ചപ്പാടുകൾ ചെയ്തു. ജീവജാലങ്ങൾ ഇറക്കി ജൈവ രീതിയിൽ തന്നെ നെല്ലിൻ്റെ ഉള്ളിൽ താറാവും മീനും കൂട്ടിക്കാർത്തിയുള്ള സംയുക്ത കൃഷി രീതിയാണ് ബാങ്ക് ആരംഭിച്ചത്. അതിന് പുറമായി സർട്ടിഫിക്കറ്റിന് പുറമെ യഥാർത്ഥത്തിൽ തന്നെ ജീവജാലങ്ങൾ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കൃഷി രീതി നടന്നുകൊണ്ടിരിക്കുകയാണ്. നെൽകൃഷിയോടൊപ്പം തന്നെയുള്ള മറ്റ് ജീവജന്തുജാലങ്ങൾ യാതൊരു അപകടവും കൂടാതെ വളർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ രാസവസ്തുക്കളൊന്നും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നിദാന്തമായിട്ടുള്ളത്. ബാങ്കിങ് ഇടപാടുകൾ മാത്രം കാർഷിക മേഖലയിൽ കൃഷിക്കാരെ സഹായിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ബാങ്ക് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യാറുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ശ്രീ വി രാജേന്ദ്രൻ കഴിഞ്ഞ 16-17 വർഷക്കാർ ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നുണ്ട്. നിരവധി ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് ബാങ്കിലൂടെ ഈ നാടിനു വേണ്ടി സമർപ്പിച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ജൈവകൃഷി. ജൈവകൃഷി ബാങ്ക് 2006 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയതാണ്. പക്ഷേ അന്ന് സർട്ടിഫിക്കേഷൻ്റെയും അതുപോലെ തന്നെ ഈ ഉൽപ്പന്നം വിൽക്കുന്നതിനുള്ള വിപണി കണ്ടെത്താൻ കഴിയാതെയും അത് പരാജയപ്പെട്ടതാണ്. പക്ഷേ ഒരു കാർഷിക മേഖലയിൽ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നത് അതോടെ അഡാട്ട് ഫാർമേഴ്സ് ബാങ്കിൻ്റെ പരിസരത്തുള്ള കൃഷിയിടങ്ങൾ നിർത്തി. ഇപ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും ജൈവ കൃഷി 9 കൊൽപ്പടം നടപ്പിലാക്കുകയാണ്. നെല്ലും മീനും താറാവും പൂക്കളും എല്ലാം ഒന്നിക്കുന്ന ഈ അക്ഷയ ജൈവ ഭക്ഷണ സ്രോതസ് നാളെയുടെ ജൈവ മാതൃകയാവുകയാണ്. നെല്ലും മീനും താറാവും എന്നാൽ 100% ജൈവം എന്ന് സാരം. നെല്ലിലെ താറാവ് പാടശേഖരത്തിലെ ജൈവാംശം നിലനിർത്തുന്നതിനും കളകളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ്. വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തുന്നതിനു വേണ്ടിയാണ് മീൻ. രാസവസ്തുക്കൾ ചേർന്ന പടവാണെങ്കിൽ താറാവും മത്സ്യവും ചത്തുപോകും. നിലമൊരുക്കുന്നത് മുതൽ ജൈവമാർഗം ആരംഭിക്കുകയായി. 100 വരുന്ന പടവിൽ കുമ്മായം ചേർത്ത മണ്ണ് പാകപ്പെടുത്തിയതിനു ശേഷമാണ് ഞാറ്റടി തയ്യാറാക്കാൻ വിത്ത് ഒരുക്കിയത്. ആദ്യത്തെ വിത്തുപചാരം 24 നടന്നു. ഉമ ഇനം നെൽവിത്താണ് ഉപയോഗിച്ചത്. 1 വിത്തിന് 20 സ്യൂഡോമോണാസ് എന്ന കണക്കിന് 800 വിത്ത് സ്യൂഡോമോണാസ് ലായനയിൽ കുതിർത്തു. ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വിത്ത് വാരി ചണച്ചാക്കിൽ മുളയ്ക്കാൻ വെച്ചു. 4 ദിവസം മുളച്ച വിത്ത് 1.5 ഏക്കർ സ്ഥലത്ത് വിതച്ചു. രണ്ടാം ഘട്ടത്തിൽ 920 വിത്തും 3 ഘട്ടത്തിൽ 680 വിത്തുമാണ് ഞാറ്റടി തയ്യാറാക്കാൻ ഉപയോഗിച്ചത്. രോഗപ്രതിരോധ ശേഷിക്കും വളർച്ച ത്വരിതപ്പെടുത്താനുമാണ് വിത്തിന് സ്യൂഡോമോണാസ് പരിചരണം.
നടത്തി. സമ്പൂർണ്ണ ജൈവ കൃഷിരീതി 9 മുറി കോൾപ്പടവ് ഉൾപ്പെടുന്ന 83 ഏക്കറിൽ ചെയ്യാനാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയുടെ ആദ്യപടിയായിട്ടാണ് നമ്മൾ ഇന്ന് വിത്തിടുന്ന ഒരു പ്രക്രിയയാണ് ചെയ്തത്. അതായത് 3 ഘട്ടങ്ങളിലായിട്ട് 2.5 ടൺ വിത്താണ് 83 ഏക്കറിലേക്ക് വേണ്ടി വരുന്നത്. മുളച്ചു പൊങ്ങുന്ന കുഞ്ഞിളം ഞാറ്റടിക്ക് കരുത്തും വീര്യവും പകരാൻ പഞ്ചഗവ്യം തയ്യാറാക്കലായിരുന്നു പിന്നെ. പശുവിൻ്റെ ചാണകം, നെയ്യ്, ഗോമൂത്രം, പാൽ, തൈര്, ഇളനീർ, ശർക്കര, പഴം എന്നിവ പ്രത്യേക അനുവാദത്തിൽ ചേർത്ത് തയ്യാറാക്കുന്ന ജീവാമൃതം ചെടികൾക്ക് അമൃതാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പ്രാക്തന സംസ്കാരത്തിൻ്റെ ചൂണ്ടുപലകളിലൊന്ന് ജീവാമൃതം തളിക്കുന്നത് ചെടികളുടെ വളർച്ച വേഗത്തിലാക്കുകയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിന്റെ pH പരിശോധിച്ച് കുമ്മായം ചേർത്ത് വെള്ളം കയറ്റി ഇറക്കി പിന്നീട് ആവശ്യത്തിന് മാത്രം വെള്ളം കെട്ടിനിർത്തി കണ്ടങ്ങൾ ഞാറു നടാൻ ഒരുക്കിയെടുത്തു. പരമ്പരാഗത രീതിയിൽ പെട്ടിപ്പറ വെച്ചാണ് ഇവിടെ പടവുകളിലേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. പാകപ്പെടുത്തിയ നിലത്ത് ഞാറ്റടിയിൽ നിന്നും ആദ്യത്തെ ഞാറുനട്ട് പ്രശസ്ത സിനിമാ നടനും സംവിധായകനും ജൈവകൃഷി അനുഭാവിയുമായ ശ്രീനിവാസൻ ഞാറുനടിയിൽ ഉദ്ഘാടനം ചെയ്തു. നവംബർ 13 ഞാറുനടിയിൽ ഉത്സവം നാടിന്റെ ഉത്സവം തന്നെയായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരും ഭാഗ്യവാന്മാരാണെന്ന് കൂട്ടിക്കോണം. 83 ഏക്കറിലാണ് ഇപ്പൊ കൃഷി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അത് പിന്നീട് 30,000-30,000 ഏക്കറിലേക്കോ ഒക്കെ വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയാണ്, ബൃഹത്തായ പദ്ധതിയാണ്. ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ആളുകൾ വസിക്കുന്ന പ്രദേശമായി മാറും. ഈ സംരംഭം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾക്ക് ഒരു വലിയ പ്രചോദനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലുള്ള ആളുകൾ ഒരു മനസ്സോടുകൂടി ഈ സംരംഭത്തിന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജൈവം അമൃതം, ഇതൊരു പടപ്പുറപ്പാടാണ്. സ്നേഹം ഒരു ശീലമാകണം, സേവനം ഒരു അനുഷ്ഠാനമാകണം എന്ന് പറയുന്ന തത്വചിന്തയിലേക്ക് കൃഷി ഒരു സന്യാസമായി മാറ്റുന്ന ഒരു പ്രവർത്തനത്തിന്റെ പടപ്പുറപ്പാട്. പണ്ടൊരിക്കൽ മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരനായ തകഴി ശിവശങ്കരപിള്ള അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്. ഞാൻ എത്ര വലിയ എഴുത്തുകാരനായാലും എൻ്റെ എത്ര കൃതികൾ ചലചിത്രമാക്കിയാലും എനിക്ക് ജ്ഞാനപീഠം കിട്ടിയാലും ഇപ്പോഴും എൻ്റെ വിരലിൻ്റെ നഖത്തിനിടയിൽ ഒരല്പം മണ്ണുണ്ടാവും. അത് കൃഷിഭൂമിയുടെ ഒരു കൃഷിക്കാരൻ എന്ന നിലയ്ക്കുള്ള അതാണ്. ഞാറു നടാൻ ബംഗാളികളും ഒപ്പം ചേർന്നു. പഞ്ചഗവ്യം തളിക്കുന്നതിന് മുൻപ് തന്നെ ഞാറ്റടിയിൽ വേപ്പെണ്ണ മിശ്രിതം തളിച്ചു. വേപ്പെണ്ണ, അലക്ക് സോപ്പ്, വെളുത്തുള്ളി എന്നിവ വെള്ളത്തിൽ ലയിപ്പിച്ചുണ്ടാക്കുന്ന വേപ്പെണ്ണ മിശ്രിതം മുഞ്ഞ തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണം ചെറുക്കും. പിറകെ പഞ്ചഗവ്യവും തളിച്ചു. കോഴിക്കാഷ്ടം, കപ്പലണ്ടി പിണ്ണാക്ക്, രാജ്ഫോസ് എന്നിവയാണ് അടിവളമായി നൽകിയത്. ഡിസംബർ 5 നെൽച്ചെടികൾക്കിടയിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടത്. 18,000 തിലോപ്പിയ കുഞ്ഞുങ്ങൾ. കണ്ടങ്ങളിലെയും ജീവനാടികളായ ചാലുകളിലെയും വെള്ളത്തിന്റെ കയറ്റിയിറക്കങ്ങളിൽ ഊളിയിട്ട് തിലോപ്പിയ കുഞ്ഞുങ്ങൾ പടവിന് പുതുജീവൻ നൽകി. ഇതിനിടയിൽ വയലിന്റെ തിട്ടകളിൽ പച്ചക്കറി ചെടികളും ചെണ്ടുമല്ലിയും നട്ടു. 13,000 ചെണ്ടുമല്ലിയാണ് നട്ടത്. പൂവിനു വേണ്ടി മാത്രമല്ല ഇത്, നെല്ലിനെ ആക്രമിക്കാൻ വരുന്ന കീടങ്ങളെ ഇവ ആകർഷിക്കും. കീടാക്രമണം തടയുന്നതിന് ഇതേ സമയത്ത് ട്രൈക്കോ കാർഡും വെച്ചു. നെൽകൃഷിയിലെ സംയോജിത കീടനിയന്ത്രണത്തിന്റെ അടിത്തറ തന്നെ ജൈവ കീടനിയന്ത്രണമാണ്. നെൽച്ചെടികളെ ആക്രമിക്കുന്ന തണ്ടുതുരപ്പൻ പുഴു, ഇലചുരുട്ടിപ്പുഴു എന്നിവയെയും മറ്റ് ശത്രു കീടങ്ങളെയും പ്രതിരോധിക്കാൻ ട്രൈക്കോട്രമ ഏറെ ഫലപ്രദമാണ്. ഒരു കാർഡിൽ ഏകദേശം 18,000 മുതൽ 20,000 വരെ മിത്രജീവികളുടെ മുട്ടകളുണ്ടാകും. ഇവ വിരിഞ്ഞിറങ്ങിയാണ് ശത്രുക്കളെ തുരത്തുന്നത്. തെങ്ങോലത്തുമ്പുകളിൽ കടുപ്പിച്ചാണ് കാർഡ് കണ്ടത്തിനുള്ളിൽ കുത്തി നിർത്തുക. നാടൻ രീതികൾ അവലംബിച്ചതിനാൽ പൊതുവെ പാടത്ത് കളകളും പായലുകളും കുറവായിരുന്നു. രണ്ടാം വളമായി കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കുമാണ് നൽകിയത്. ഡിസംബർ 30 പുതുവർഷത്തെ വരവേൽക്കാൻ പുതിയ അതിഥികൾ പാടത്തെത്തിയത്. 28 ദിവസം പ്രായമായ 5,000 താറാവിൻ കുഞ്ഞുങ്ങൾ കലവില കൂട്ടിയും വരിയൊപ്പിച്ച് ഓടിയും നീന്തിയുമൊക്കെ വന്നെത്തിയ തട്ടകം ഇവർ സ്വന്തമാക്കി.
താറാവിനെ കൊണ്ട് പാടത്ത് ഒട്ടേറെയുണ്ട് ഗുണങ്ങൾ. ഇവയുടെ കാഷ്ടം പോഷകം നിറഞ്ഞ വളമായി കണ്ടത്തിലെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ അടിയുന്നു. ഇവയുടെ പാദസ്പർശം നെൽച്ചെടികളുടെ അടിയിളക്കി വേരുകൾക്ക് ബലം നൽകുന്നു. പുതിയ ചിനപ്പ് വരാനും ഇത് സഹായിക്കും. എല്ലാറ്റിലും ഉപരി ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളെയും പ്രാണികളെയും കീടങ്ങളെയും തിരഞ്ഞുപിടിച്ച് ഭക്ഷണമാക്കുന്നു. കൂട്ടം കൂടിയുള്ള ഓട്ടപ്പാച്ചിലിൽ വെള്ളം എപ്പോഴും കലങ്ങിക്കിടക്കുന്നതുകൊണ്ട് കളസസ്യങ്ങൾ വളരുകയുമില്ല. അടുത്ത ഘട്ടത്തിൽ ഫിഷ് അമിനോ ആസിഡ് തളിച്ചു. തുല്യ അളവിൽ മത്തിമത്സ്യവും ശർക്കരയും ചേർന്ന മിശ്രിതം 2015 ജനുവരി 1 പാടത്ത് തളിച്ചത്. പഞ്ചഗവ്യം തളിക്കലും ഇടവേളകളിൽ നടത്തി. പുഴുക്കേടിന് ഗോമൂത്രം തളിച്ചാണ് ഫലം കണ്ടത്. കൈപ്പയുടെ മഞ്ഞളിപ്പ് രോഗത്തിനും ജൈവ പ്രതിവിധി. ഫിഷ് അമിനോ ആസിഡ് തളിച്ചു കൊടുക്കുകയും കോഴിക്കാഷ്ടം ഇട്ടുകൊടുക്കുകയും ചെയ്തപ്പോൾ രോഗം അകന്ന് കൈപ്പ ഫലം തന്നു. താറാവിന്റെയും മീനിന്റെയും തലോടലും ഇടവേളകളിലെ വളപ്രയോഗവും നെൽച്ചെടികൾക്ക് കരുത്തും ഓജസ്സും പകർന്നു. പൊൻകണിയായി കതിർകുലകൾ ആകാശം നോക്കി വിടർന്നു. വയൽ വരമ്പിലെ ഇളം കാറ്റിൽ ചാഞ്ചാടി സ്വർണ്ണ നിറമണിയാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ്.